നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് രാത്രിയിലും എവിടെയും അവരെത്തും. മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയ കൊള്ളസംഘം. കുറച്ചു കാലമായി ഈ ഒരു കൊള്ളസംഘത്തെക്കുറിച്ച് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ. കുറുവ എന്ന് കേരളത്തിലും നരിക്കുറുവ എന്ന് തമിഴ്നാട്ടിലും വിളിപ്പേരുള്ള തിരുട്ട സംഘം ഇരുട്ടുള്ളിടത്തെല്ലാം ഒളിഞ്ഞിരിക്കും. പിന്നിലൂടെ എത്തി ഞൊടിയിടയിൽ ആക്രമിച്ച് വീടിനകത്തേക്ക് ഇരച്ചു കയറും. സ്ത്രീകളുടെ ശരീരത്തിൽ ആഭരണങ്ങൾ മുറിച്ചെടുക്കും. വേണ്ടി വന്നാൽ ജീവനും എടുക്കും. നൂറോളം വരുന്ന കവർച്ചക്കാരുടെ കൂട്ടമാണിത്. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് രീതി. കുറുവ സംഘം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തുകയാണ്. ചേർത്തലയിൽ മണ്ണഞ്ചേരി മാരാരിക്കുളം മേഖലയിലാണ് കുറുവ സംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളെ പിടികൂടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് നാട്ടുകാർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 10 സ്ഥലത്താണ് മോഷണവും മോഷ്ടശ്രമങ്ങളും നടന്നത്. 29 മണ്ണഞ്ചേരിയിൽ കുറുവ സംഘം എന്ന് സംശയിക്കുന്നവരുടെ ആദ്യ മോഷണശ്രമം ഉണ്ടായത്. നേതാജി ജംഗ്ഷന് സമീപം മണ്ണെഴുത്ത് രേണുകയുടെ വീട് കുത്തി തുറന്ന് അകത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ചേർത്തലയിലും കരീലക്കുളങ്ങരയിലും മോഷണം നടന്നു. വീണ്ടും കഴിഞ്ഞ ദിവസം മണ്ണഞ്ചേരി ആര്യാട് ഭാഗങ്ങളിൽ പ്രതികളെന്ന് കരുതുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറുവ സംഘത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കുറുവ കള്ളന്മാരെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. മുൻപ് പത്തനംതിട്ട ജില്ലയിൽ നടന്ന ചില മോഷണങ്ങളിലും കുറുവ സംഘത്തിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ലോഡ്ജുകളിലെ താമസക്കാർ, വാടക വീടുകളിൽ കഴിയുന്നവർ തുടങ്ങിയവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. പകൽ ജോലിക്ക് പോകാതെ വീടുകളിൽ കഴിയുന്ന ചിലരും നിരീക്ഷണത്തിലാണ്. പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങും, രാത്രി മോഷണം, എതിർത്താൽ ആക്രമണം. കുറുവ സംഘത്തിന്റെ രീതി ഇങ്ങനെയെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ ഒരു താവളം. കമ്പം, ബോഡിനായ്ക്കന്നൂർ, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ്. മോഷണമെന്ന കുലത്തൊഴിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ നൽകിയെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. പലപ്പോഴും 3 ഒന്നിച്ചാണ് മോഷണത്തിനെത്തുന്നത്. കണ്ണുകൾ മാത്രം പുറത്തു കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടും. ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി വെച്ച് അതിനു മീതെ നിക്കർ ധരിക്കും. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്യും. ഇത് കേട്ട് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് ഇരച്ചു കയറും. വീട്ടിൽ കയറുന്ന സംഘത്തിലെ ഒരാൾക്ക് മാത്രമാകും സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാവുക. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയുമുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയാണ് ഉപയോഗിക്കുക. നന്നായി മലയാളം അറിയുന്ന ഇവർ മോഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംസാരിക്കൂ. മോഷണം നടത്തേണ്ട വീടുകൾ 6 വരെ നിരീക്ഷിക്കും. മോഷണം ആസൂത്രണം ചെയ്താൽ ഉടൻ താമസ സ്ഥലം മാറും. മോഷണ സ്ഥലത്തിന് കിലോമീറ്ററുകൾ അകലെയായിരിക്കും അപ്പോൾ താമസിക്കുക. പതിവായി മോഷണത്തിലെത്തുന്ന ജില്ലകളിൽ ഒന്ന് ആലപ്പുഴയാണെന്നാണ് വിവരം. ഏത് സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷിയുണ്ട്. മോഷ്ടാക്കളെ പിടികൂടുന്നവർക്ക് സംഘടനകളും വ്യക്തികളും പാരിതോഷികം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചേർത്തലയിൽ മോഷ്ടാവിനെ പിടിക്കുന്ന ക്ലബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ഒരംഗത്തിന് സൗജന്യ ഡ്രൈവിംഗ് പരിശീലനമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മോഷ്ടാക്കളെ പിടികൂടാൻ യുവാക്കളും സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങുന്നതിന് പ്രോത്സാഹനമായാണ് കരപ്പുറം ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ മാരാരിക്കുളം വടക്ക് 12 വാർഡ് കരപ്പുറം വീട്ടിൽ രാജശേഖരൻ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്.